നമസ്കാരം. 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പരാജയം ഇന്ത്യൻ ആരാധകർ ഒരു കണക്കി പറഞ്ഞാൽ മറന്നു തുടങ്ങി എന്ന് തന്നെ പറയാം. നമുക്കറിയാം ലൈഫാണ്, നമ്മൾ മൂവ് ഓൺ ചെയ്യണം, ക്രിക്കറ്റാണ്, ഇനിയും മത്സരങ്ങൾ വരും. ഇന്ത്യ എന്ത് വില കൊടുത്തും ഈ അടുത്ത് തന്നെ ഒരു ഐസിസി കിരീടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആരാധകരുള്ളത്. ഇപ്പോൾ ടൂർണമെൻറ്റിലുടനീളം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇന്ത്യക്ക് ഫൈനലിൽ മാത്രമാണ് ശരിക്കും വലിയൊരു തിരിച്ചടി ലഭിച്ചത്. ഇപ്പോൾ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ, ജഡേജ എല്ലാവരും ഉണ്ടായിട്ടും ഇന്ത്യൻ ബാറ്റിങ്ങിലെ ഏറെ വിമർശനം നേരിട്ടത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. നമുക്കറിയാം ഓസ്ട്രേലിയയുമായുള്ള T20 സീരീസിൻ്റെ ആദ്യ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചാണ് സൂര്യകുമാർ യാദവ്. ക്യാപ്റ്റനായ അദ്ദേഹം ഒരു മാച്ച് വിന്നിങ് നോക്കിലൂടെ തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയയുമായുള്ള ആദ്യ T20 കണ്ട സൂര്യകുമാർ യാദവിനും ലോകകപ്പ് ഫൈനലിൽ കണ്ട സൂര്യകുമാർ യാദവിനും വ്യത്യാസം വെറും 4-5 ദിവസങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് ഒരു ബാറ്റർക്ക് ഇത്ര പെട്ടെന്ന് ഫോമിലേക്ക് ആകാൻ പറ്റുന്നതും പെട്ടെന്ന് ഫോം ഔട്ട് ആകാൻ പറ്റുന്നതും എന്നൊക്കെ ആരാധകർ ഉന്നയിച്ച ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്നായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൂര്യക്ക് ഇത്രയും നന്നായി T20 കളിക്കാൻ പറ്റുന്ന ഒരു താരത്തിന് ഏകദിനത്തിൽ വരുമ്പോൾ ഒരു ഫ്ലോപ്പ് ഇമേജ്? ഇന്നലെ ഉണ്ടായ ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്നാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം, എന്തുകൊണ്ട് സൂര്യ ODI ഭയങ്കര മിസ്ഫിറ്റ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് T20 വളരെയധികം സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് പരിശോധന. ആരാണ് സൂര്യകുമാർ യാദവ് എന്നൊരു 7-8 വർഷം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ സജീവമായിട്ടുള്ള IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലോവർ ഓർഡർ ബാറ്റർ എന്നായിരുന്നു ഒരു ഇമേജ്. ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി റോളുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും IPLലും ഒരു നോർമൽ ക്രിക്കറ്റ് ആരാധകൻ്റെ ഇടയിലൊക്കെ സൂര്യകുമാറിൻ്റെ ഇമേജ് അത് തന്നെയായിരുന്നു. 2012 IPL അരങ്ങേറ്റം കുറിച്ച് പിന്നീട് 2014 കൊൽക്കത്തയിൽ എത്തിയ ശേഷമാണ് സൂര്യയുടെ കരിയറിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് എത്തിയ ആദ്യ സീസണിൽ സൂര്യകുമാർ നേടുന്നത് 164 റൺസാണ്. 2015 അത് 157, 2016 അത് 182, 2017 അത് 105 റൺസുമായിട്ട് മാറുന്നു. പക്ഷേ ഇങ്ങനെ സൂര്യയുടെ കരിയറിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ സൂര്യ എവിടെയും എത്തില്ലായിരുന്നു. 2018 സൂര്യയുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ IPL നടക്കുന്നത്. മുംബൈ ഇന്ത്യൻസിൽ നിന്നും ടീം വിട്ടു പോയ അമ്പാട്ടി റൈഡുവിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന പോലെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയ്ക്ക് മുംബൈ തിരിച്ച് തട്ടകത്തിലേക്ക് എത്തിക്കുന്നു. സൂര്യ കളിച്ച ആദ്യ സീസണിൽ സൂര്യകുമാർ നേടുന്നത് 512 റൺസാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 4 അർദ്ധസെഞ്ചുറികളുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിൽ ആ സീസണിലേക്ക് സെമി പ്രവേശനം സാധ്യമായില്ലെങ്കിലും സൂര്യയുടെ പ്രകടനം ഏറെക്കുറെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. തൊട്ടടുത്ത വർഷം മുംബൈ കിരീടം നേടിക്കൊള്ളം 424 റൺസ് സൂര്യ നേടുകയുണ്ടായിരുന്നു. പിന്നീട് 2020 കോവിഡ് അനന്തരം നടക്കുന്ന IPLലാണ് സൂര്യ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നത്. കാരണം പല നിർണായക മത്സരങ്ങളിലും സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പല മാച്ച് വിന്നിങ് നോക്കുകളും സൂര്യയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലും സൂര്യക്ക് പതുക്കെ തുറന്നു വരുന്നത്. അപ്പോൾ പല പല ഷോട്ടിലൂടെയും അല്ലെങ്കിൽ പല പല അണ്ടർ പ്രഷർ മാച്ചുകളിലൂടെയും ഒക്കെ സൂര്യ വലിയ രീതിയിൽ മുംബൈ ഇന്ത്യൻസിന് കോൺട്രിബ്യൂഷൻ നൽകുകയും ഉണ്ടായിരുന്നു. അങ്ങനെ 2021 ഫെബ്രുവരിയോട് കൂടിയാണ് T20 സൂര്യക്കൊരു നറുക്ക് വീഴുന്നതും ഫേസ് ചെയ്യുന്ന ആദ്യത്തെ പന്ത് ഫൈനലിന് മുകളിൽ കൂടെ 6 വരുത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ രീതിയിലൊരു വരവറിയിക്കുന്നത്. അന്നു മുതലേ സൂര്യക്കൊരു പക്കാ T20 ബാറ്റർ ഇമേജ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് പല ഫോർമാറ്റുകളും പിന്നീട് അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിലും T20 അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ ഇതുവരെ സൂര്യ 54 T20 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 1921 റൺസ്, 47 ശരാശരിയിൽ സൂര്യകുമാർ സ്വന്തമായിട്ടുണ്ട്. 3 സെഞ്ചുറികളും 16 അർദ്ധ സെഞ്ചുറികളും. ഇപ്പോൾ ഏകദിനത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 37 ഏകദിന മത്സരങ്ങളും സൂര്യ കളിച്ചിട്ടുണ്ട്. അതിൽ 773 റൺസാണ് സൂര്യക്ക് മാത്രമായിട്ടുള്ളത്. മാത്രമല്ല 25 ശരാശരിയിൽ മാത്രമാണ് ഇതുവരെ 4 അർദ്ധ സെഞ്ചുറികളും സൂര്യക്ക് സ്വന്തമായിട്ടുള്ളത്. പക്ഷെ അവിടെയെല്ലാം സൂര്യ ഏകദിനങ്ങൾ കളിച്ചിട്ടുള്ള സിറ്റുവേഷനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതർ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ ഋഷഭ് പന്ത്, KL രാഹുൽ, സഞ്ജു ഇവർക്കെല്ലാം പകരം എന്ന പോലെ കളിച്ചിട്ടുള്ള ഒരു റോളായിരുന്നു സൂര്യകുമാർ യാദവിന് ഏകദിനത്തിലുടനീളമുള്ളത്. ഇപ്പോൾ ഈ വലിയൊരു T20 ബാറ്ററായിട്ട് സൂര്യ മാറുന്നത് പുതിയ പുതിയ T20 സ്റ്റൈലിലേക്ക് സൂര്യയുടെ അഡാപ്റ്റേഷൻ തന്നെയാണ്. കാരണം പലതരം ഷോട്ടുകൾ കളിക്കാനുള്ള സൂര്യയുടെ എബിലിറ്റി, അതായത് പറഞ്ഞ പോലെ തേർഡ് മാൻ്റെ മുകളിൽ കൂടെ 6 അല്ലെങ്കിൽ ഫൈൻ ലെഗിൻ്റെ മുകളിൽ കൂടെ 6, അതെല്ലാം സൂര്യയുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏരിയയായിട്ട് മാറുന്നുണ്ട്. പിന്നെ അണ്ടർ പ്രഷറിൽ T20 ടീമുകളെ വലിയ രീതിയിലേക്ക് എത്തിക്കാനും വലിയ സ്കോറിങ് ചെയ്യാനുള്ള സൂര്യയുടെ ഒരു ടാലൻറ്റ്, ഇതെല്ലാം T20 സൂര്യയുടെ ഒരു സ്ട്രോങ്സ്റ്റ് സോണായിട്ട് മാറുമ്പോഴും ഏകദിനത്തിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ സൂര്യ ഏകദിനത്തിങ്ങൾ കളിച്ചിട്ടുള്ള ബാറ്റിംഗ് പൊസിഷനുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യയുടെ ആദ്യത്തെ 20 ഏകദിനങ്ങളിൽ സൂര്യ കളിച്ചിട്ടുള്ള പൊസിഷനുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ
നമ്പർ 3 ആയിട്ട് ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, നമ്പർ 4 ആയിട്ട് 5 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, നമ്പർ 5 ആയിട്ട് 11 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞപോലെ തുടർന്ന് വേൾഡ് കപ്പിൽ അടക്കം നമ്പർ 6 എന്ന റോളിലാണ് സൂര്യകുമാർ കളിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇത്രയും ഒരു ഫ്ലെക്സിബിലിറ്റി സൂര്യക്ക് പറഞ്ഞ ടി ട്വൻറ്റിയിൽ പോസിബിൾ ആണെങ്കിലും ഏതിൻ്റെ ക്രിക്കറ്റ് ഇത്രയും ഫ്ലെക്സിബിളായ ഒരു താരത്തിന് വളരെയധികം ഇന്നിങ്സുകളിലേക്ക് വലിയ വലിയ ഇന്നിങ്സുകൾ പറക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ ടി ട്വൻറ്റിയിലേക്ക് സൂര്യ ഭയങ്കര ആപ്റ്റായിട്ടുള്ള കളിക്കാരാണ്. കാരണം ബാറ്റിൻ്റെ ഇറങ്ങുന്ന സിറ്റുവേഷൻ, അതായത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റിൻ്റെ ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എത്ര ബോളുകൾ അദ്ദേഹം കളിച്ച് സെറ്റിലാവുന്ന ടൈമുണ്ട്. ഇപ്പോൾ പിക്ക് ചെയ്യുന്ന ബോളേഴ്സ്, ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും ഏതൊക്കെ ബോളേഴ്സ് എപ്പോഴൊക്കെ എറിയും, അല്ലെങ്കിൽ ബോളേഴ്സിൻ്റെ സ്പെല്ല് വെച്ചിട്ട് അദ്ദേഹം അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതെല്ലാം ഭയങ്കര അളന്നു കുറിച്ചാണ് ടി ട്വൻറ്റി സൂര്യ ബാറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് മുംബൈ ഇന്ത്യൻസിലായിരിക്കുമ്പോഴും അത്തരം ഇമേജുകൾ ഏറ്റവും കൂടുതൽ പേരായിട്ട ഒരു താരമാണ് സൂര്യ. കാരണം മുംബൈയുടെ ഒരു ഗോൾഡൻ ഇയേഴ്സിലെ ഏറ്റവും ജെൽഡായിട്ടുള്ളൊരു താരം, അല്ലെങ്കിൽ ഏറ്റവും മറ്റ് രണ്ട് ശക്തി കേന്ദ്രങ്ങളിലേക്ക്, അതായത് ടോപ്പ് ഓർഡറിലേക്കും ലോവർ ഓർഡറിലേക്കും മുംബൈ ഇന്ത്യൻസിനെ പിടിച്ചു നിർത്തുന്ന ഒരു താരം സൂര്യയുടെ ഇന്നിങ്സുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ടി ട്വൻറ്റിയിലും അത് തന്നെയാണ് ഡെഫിനറ്റ്ലി സൂര്യകുമാറിൻ്റെ റോള്. പക്ഷേ ഏതിനങ്ങളിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഫോർമാറ്റ് ഡിഫറൻറ്റാണ്. കാരണം നമുക്കറിയാം ഒരു 50 ഓവർ ഫോർമാറ്റ് മുഴുവൻ നമ്മൾ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഇപ്പോൾ സൂര്യ ഒരു ഇൻ കേസ് ഒരു 30-ാമത്തെ ഓവർ ബാറ്റിംഗ് ഇറങ്ങി എന്ന് വിചാരിച്ചു 20 ഓവർ സൂര്യ ബാറ്റ് ചെയ്യണം, അത് എങ്ങനെ സൂര്യ കൊണ്ടുപോകും എന്നൊക്കെയുള്ളത് ഭയങ്കര ക്ലൂലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അവിടെ ഡോട്ട് ബോൾ കളിക്കേണ്ട ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി മാനേജ്മെൻ്റ് സൂര്യയുടെ മേലെ പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൂര്യക്കും അത്തരത്തിലുള്ള വലിയൊരു രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പലതരത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഇന്നിങ്സിന് ശേഷം സൂര്യക്ക് വരുന്ന ഒരു കമൻറ്റുകൾ ഇങ്ങനെയാണ്, എന്തിനാണ് ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ടി ട്വൻറ്റി ബാറ്റർ ഏകദിനം കളിപ്പിച്ച് മാനേജ്മെൻറ്റ് നശിപ്പിക്കുക എന്നുള്ളത്. കാരണം പല താരങ്ങളും റീപ്ലേസ്മെൻ്റ് ആയിട്ട് സൂര്യ വരുന്നുണ്ട്. വേൾഡ് കപ്പിലേക്ക് സൂര്യ ആദ്യം ഓപ്ഷൻ അല്ലായിരുന്നു, പിന്നീട് സൂര്യ ടീമിലേക്ക് വരുന്നു. അങ്ങനെയുള്ള പല പല കോൺട്രഡിക്ടറി ഉണ്ടായിരുന്നെങ്കിലും സൂര്യക്ക് ഒരു ലോങ് ടി ട്വൻറ്റി കരിയർ വേണമെങ്കിൽ സൂര്യ ഏകദിനം കളിക്കലും മതിയാക്കണമെന്നാണ് പലരും പ്രമുഖരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി സൂര്യ മേ ബി ഒരു ടോപ്പ് ഓർഡറായിട്ട് പരീക്ഷിച്ചാൽ മേ ബി അത് വർക്കായേക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. പക്ഷേ ആസ് ഓഫ് നൗ സൂര്യ ഒരു പക്ക ടി ട്വൻറ്റി മെറ്റീരിയൽ തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻക്ലൂഡിങ് ഇപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിലാണെങ്കിലും സൂര്യ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്നിങ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുംബൈയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ മികച്ച രീതിയിൽ ഉണ്ടെങ്കിലും നമുക്കറിയില്ല എന്തായിരിക്കാം സൂര്യയുടെ റോൾ. ഇപ്പോൾ ടെസ്റ്റിൽ സൂര്യ കളിക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ഇന്നിങ്സുകളിൽ നിന്ന് മാത്രമേ സൂര്യയുടെ ODI കരിയറിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. ടി ട്വൻറ്റിയിൽ ഡെഫിനറ്റ്ലി ഇന്ത്യ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആളായിട്ട് സൂര്യ മാറിക്കഴിഞ്ഞു. 2024 ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൂര്യകുമാർ യാദവിൻ്റെ ഭാഗമായിരിക്കും എന്ന് 100% നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സൂര്യകുമാർ യാദവിൻ്റെ ഏകദിന കരിയറിനെ കുറിച്ചെന്ന് തോന്നിയാൽ കമൻറ്റായിട്ട് അറിയിക്കുക. പല താരങ്ങളെയും മറികടന്നാണ് സൂര്യ ഇപ്പോൾ നമുക്ക് ഏകദിനങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ സഞ്ജു സൂര്യ എപ്പോഴും കമ്പാരിസൺ നമുക്ക് കാണാം. ആ കാര്യത്തിലും കൂടെ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഇത് 1 ഇന്ത്യ മലയാളം.